ഇതേപോലത്തുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ അല്ലേ. നമ്മളിപ്പോൾ IRB പരീക്ഷയ്ക്ക് നമുക്ക് ചെയ്യില്ലേ ഒരു മോഷണ കുറ്റം അല്ലേ, ഒരു മോഷണ കുറ്റത്തിൻ്റെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, സ്വർണം കൊണ്ട് പണയം വെച്ചു അല്ലേ, ഒരു വ്യക്തി സ്വർണം കൊണ്ട് പണയം വെച്ചു. ഹലോ നമസ്കാരം, കോമ്പറ്റിറ്റീവ് ക്രാക്കറിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. അപ്പോൾ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ വുമൺ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ, അതേപോലെ നമ്മുടെ മെൻ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ ജൂലൈ മാസങ്ങളിൽ നടക്കുകയാണ്. ആദ്യം നമ്മുടെ വുമൺ സിവിൽ പോലീസ് ഓഫീസറുടെ പരീക്ഷ വരുന്നത്, പിന്നെ അതിനുശേഷമാണ് മെൻ സിവിൽ പോലീസ് ഓഫീസറുടെ പരീക്ഷ വരുന്നത് അല്ലേ. അപ്പം എല്ലാവർക്കും നമുക്ക് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കാണ്, ഒരു എന്താണ് ഒരു പേടി സ്വപ്നം എന്ന് പറയുന്നത് അല്ലേ. 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ചോദ്യങ്ങൾ വരാവുന്നതാണ് നമുക്ക് അല്ലേ. ഇപ്പൊ IRB ക്വസ്റ്റ്യൻ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് കൺസെപ്റ്റ് അറിയാമോ എന്ന രീതിയിൽ ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിലെ കുറച്ച് സെഷൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, ചോദ്യങ്ങളായിട്ട് നിങ്ങൾക്ക് തരികയാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കുള്ള 20 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഞാൻ ഇനി വരുന്ന ഒരു സീരീസ് ഓഫ് വീഡിയോസിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ നമ്മൾ CPO വേണ്ടിയിട്ട് ഒരു 60 ഡേയ്സിൻ്റെ ബാച്ച് ഇപ്പോൾ കറണ്ട് റണ്ണിംഗ് ആണ്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡെയിലി ക്ലാസ്സും അതിൻ്റെ PDF നോട്ടുകളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മെൻറ്റർഷിപ്പ് നിങ്ങൾക്കുണ്ട്, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് നമ്മൾ നമ്പർ 8590202323 എന്ന നമ്പറിൽ വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടോ. നമുക്ക് അധികം താമസിക്കുന്നില്ല, നമുക്ക് ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഇനി പറയുന്ന നിഗമനങ്ങളിൽ ഏതാണ് ശരി എന്നുള്ളത് നമ്മൾ ചോദ്യം. ഓക്കെ, നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരി എന്നുള്ളത് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, 6 വയസ്സുള്ള ഒരു കുട്ടി, ഓക്കെ, ആ കുട്ടിയുടെ പേര് എന്ന് പറയുന്നത് എ ആണ് എന്ന് കരുതാം. ഓക്കെ, 6 വയസ്സുള്ളൊരു കുട്ടിയുടെ പേര് എ ആണ്. ഒരുപാട് ആക്ഷൻ സിനിമകളൊക്കെ കാണുമായിരുന്നു ആ കുട്ടി. ഓക്കെ, ഒരു ദിവസം അവൻ ബി എന്ന പേരുള്ള കുട്ടി എന്ത് ചെയ്യുന്നു, ശക്തമായിട്ട് തള്ളുകയാണ് ചെയ്യുന്നത്. അതുമൂലം ആ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. എ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഓക്കെ, അപ്പം 6 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ പേര് എ എന്നാണ്. എ എന്ത് ചെയ്യുന്നു, ഒരുപാട് ആക്ഷൻ സിനിമകൾ കാണുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്തു, എ എന്ന് പറയുന്ന കുട്ടി അവർ തമ്മിൽ എന്തോ സംസാരത്തിനിടയിൽ എന്ത് ചെയ്തു, ബി എന്ന പേരുള്ള കുട്ടിയെ ശക്തമായിട്ട് തള്ളുകയാണ്. ഓക്കെ, അപ്പം ആ തള്ളുന്നത് മൂലം ആ ബി എന്ന് പറയുന്ന കുട്ടി മറിഞ്ഞു വീഴുകയും ആ കുട്ടിക്ക് ഗുരുതരമായി, ബി എന്ന് പറയുന്ന കുട്ടിക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ എ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, പി എ അറിയിക്കാതെ ക്യൂ എന്ത് ചെയ്യുന്നു, മയക്കുമരുന്ന് നൽകുകയാണ്. പി എന്ന് പറയുന്ന വ്യക്തിനെ അറിയിക്കാതെ ക്യൂ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യാണ്, പിക്ക് മയക്കുമരുന്ന് നൽകുകയാണ്. മയക്കുമരുന്നിന്റെ സ്വാധീനത്തിൽ പി തന്റെ കയ്യിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാതെ ആറിനെ എന്ന് കൊല്ലുകയാണ്. ആർ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു, പി കൊല്ലുകയാണ് ആ ഒരു മയക്കുമരുന്നിന് ഇൻഫ്ലുവൻസിൽ. ഓക്കെ, പി നിയമലംഘനം നടത്തിയിട്ടില്ല. അങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ള നമ്മുടെ ചോദ്യം. ഓക്കെ, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് വരുന്നത് ജനറൽ എക്സെപ്ഷൻസിൽ നിന്നാണ്, പൊതു അപവാദങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ വരുന്നത്. ഓക്കെ, അപ്പോൾ പൊതു അപവാദം ചില കുറ്റങ്ങൾ ചെയ്യുമ്പോൾ അത് എന്താണ്, അത് കുറ്റകൃത്യമല്ല എന്ന് പറയുന്നതാണ് എന്ത് പൊതു അപവാദങ്ങളായിട്ട് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് 6 വയസ്സുള്ള കുട്ടി എന്ത് ചെയ്യുന്നു, ഒരുപാട് ആക്ഷൻ സിനിമ കാണുന്നു, ആ ആക്ഷൻ സിനിമ കണ്ടതിന്റെ ഇൻഫ്ലുവൻസിൽ ബി എന്ന് പറയുന്ന കുട്ടീനെ തള്ളുന്നു, കുട്ടിക്ക് ബി എന്ന് പറയുന്ന കുട്ടിക്ക് ഒരുപാട് പരിക്കുകൾ ഏൽക്കുന്നു, പക്ഷേ എ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തില്ല, കുട്ടി കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ IPC വരികയാണെങ്കിൽ, IPC നമ്മൾ 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, 7 വയസ്സിന് താഴെ കുട്ടികൾ ചെയ്യുന്ന കൃത്യങ്ങൾ കുറ്റകൃത്യമായിട്ട് കണക്കാക്കില്ല. 7 വയസ്സിന് താഴെ കുട്ടികൾ ചെയ്യുന്ന കൃത്യങ്ങൾ എന്തായിട്ട് കണക്കാക്കില്ല, കുറ്റകൃത്യങ്ങളായിട്ട് കണക്കാക്കില്ല. അതിനെക്കുറിച്ച് പറയുന്ന IPC വകുപ്പുണ്ട്, ഏത് വകുപ്പിലാണ് പറയുന്നത്, 82 IPC 82 വകുപ്പിലാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന നോക്കിക്കേ, 6 വയസ്സ് താഴെ കുട്ടി ചെയ്തു എന്ന് പറയുന്നു. 6 വയസ്സ് താഴെ ചെയ്ത കുട്ടി എന്തല്ല, കുറ്റകൃത്യമല്ല എന്ന് പറയുന്നു അല്ലേ. 6 വയസ്സ് താഴെ കുട്ടി ചെയ്ത് കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണേ ശരിയാണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരികയാണെങ്കിൽ നോക്കേ, ക്യൂ എന്ന് പറയുന്ന വ്യക്തി, പി എന്ന് പറയുന്ന വ്യക്തി അറിയാതെ പിക്ക് എന്ത് നൽകുകയാണ്, മയക്കുമരുന്ന് നൽകുകയാണ് അല്ലേ. അപ്പൊ മയക്കുമരുന്നിന് ആ ഒരു ഇൻഫ്ലുവൻസിൽ എന്ത് ചെയ്യാണ് പി എന്ന് പറയുന്ന വ്യക്തി, ആർ എന്ന് പറയുന്ന വ്യക്തിനെ എന്ത് ചെയ്യുന്നു, കൊല്ലുകയാണ് അല്ലേ. അപ്പൊ സ്വബോധത്തോടെയാണോ കൊല്ലുന്നത്, അല്ല അല്ലേ. ആ മയക്കുമരുന്നിന് ഒരു ഇൻഫ്ലുവൻസിൽ, ആ ഒരു ഇൻടോക്സിക്കേഷൻ ഇൻഫ്ലുവൻസിലാണ് പി എന്ന് പറയുന്ന വ്യക്തി ആരെ കൊല്ലുന്നത്, ആർ എന്ന് പറയുന്ന വ്യക്തിനെ കൊല്ലുന്നത് അല്ലേ. അപ്പൊ മയക്കുമരുന്നിന് ഇൻഫ്ലുവൻസിലേ ചെയ്യുന്നത്, അപ്പൊ മയക്കുമരുന്നിന് അടിമപ്പെട്ട് അല്ലേ. അപ്പോ എന്താണ്, നമുക്ക് നമ്മൾ അറിയാതെ നമ്മളെ ഒരാളെ ഇൻടോക്സിക്കേറ്റ് ചെയ്തു, ആ ഇൻഡിക്കോ
ഇൻടോക്സിക്കേറ്റ് ചെയ്തതിന്റെ ആ ഒരു ഇൻഫ്ലുവൻസിൽ നമ്മൾ എന്തെങ്കിലും ഒരു കൃത്യം ചെയ്യുകയാണെങ്കിൽ അത് എന്തായിട്ട് കണക്കാക്കില്ല? കുറ്റകൃത്യമായിട്ട് കണക്കാക്കില്ല. അപ്പൊ രണ്ടാമത്തെ ഇൻഫ്ലുവൻസും എന്താണ്? ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരി തന്നെയാണ്. ഇതിനെ കുറിച്ച് പറഞ്ഞ ഐ പി സിയുടെ വകുപ്പ് ഏതാണ്? 85th വകുപ്പാണ് പറയുന്നത്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും എന്താണ്? ശരിയാണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതേപോലത്തുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ അല്ലേ. നമ്മുടെ ഇപ്പൊ ഐ ആർ ബിയുടെ പരീക്ഷയ്ക്ക് നമുക്ക് ഇതില്ലേ ഒരു മോഷണ കുറ്റം അല്ലെ, ഒരു മോഷണ കുറ്റത്തിന്റെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സ്വർണം കൊണ്ട് പണയം വെച്ചു അല്ലേ, ഒരു വ്യക്തി സ്വർണം കൊണ്ട് പണയം വെച്ചു, ആ വ്യക്തി അറിയാതെ തന്നെ എന്ത് ചെയ്യുന്നു, കൂട്ടുകാരി അത് എടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള ചോദ്യം നമുക്ക് ഉണ്ടായിരുന്നു അല്ലെ. അതേപോലെ തന്നെ ഒരു ചോദ്യമാണ് നമുക്ക് ഇവിടെയും വന്നത്. ഇതേപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇതേപോലെ ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത്, ഏതെങ്കിലും പൊതു നീരുറവയിലെയോ ജലസംഭരണിയിലോ വെള്ളം സ്വമേധയാ ദുഷിപ്പിക്കുകയോ മലിനമാക്കുകയോ ചെയ്യുന്നത് കൊഗനൈസബിൾ കുറ്റമാണ് എന്ന് പറയുന്നു ഒന്നാമത്തെ പ്രസ്താവന. രണ്ട്, ഏതെങ്കിലും പൊതു നീരുറവയിലോ ജലസംഭരണിയിലോ വെള്ളം സ്വമേധയാ ദുഷിപ്പിക്കുകയോ മലിനമാക്കുകയോ ചെയ്യുന്നത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ നോക്കിയാൽ ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്ന എന്താണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ എന്താണ്, പൊതു നീരുറവയിലെയോ ജലസംഭരണിയിലോ വെള്ളം എന്ത് ചെയ്യുന്നു, ആ മലിനമാക്കുന്നു, ദുഷിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യമാണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ ഐ പി എസ് സിയിൽ ഇത് ഏത് വകുപ്പിലാണ് പറയുന്നത്? ഐ പി എസ് സിയിൽ ഇതിനെ കുറിച്ച് പറയുന്ന വകുപ്പ് 277 അല്ലേടെ, 277 പറയുന്നത് അല്ലേ. അപ്പൊ നോക്കി, ഒരാള് സ്വമേധയായിട്ട് അല്ലെ, ഒരാൾ സ്വമേധയായിട്ട് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു പൊതു നീരുറവ അല്ലെങ്കിൽ പൊതു ജലസംഭരണി എന്താണ്, മലിനമാക്കുകയാണ്, അശുദ്ധമാക്കുകയാണ്, അത് കുറ്റകരമാണ് എന്നാണ് സെഷൻ 277 പറയുന്നത്. അത് എന്ത് തരത്തിലുള്ള കുറ്റകരമാണടേ, കൊഗനൈസബിൾ കുറ്റമാണ്. എന്ത് കുറ്റമാണ്? കൊഗനൈസബിൾ കുറ്റമാണ്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന എന്താണടേ? ശരിയാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കിയേ, ഏതെങ്കിലും പൊതു നീരുറവയിലെയോ ജലസംഭരണിയിലെയോ വെള്ളം സ്വമേധയാ ദുഷിപ്പിക്കുകയോ മലിനമാക്കുകയോ ചെയ്യുന്നത് ജാമ്യം ലഭിക്കും എന്നാണേ പറഞ്ഞിരിക്കുന്നത്. ജാമ്യം ലഭിക്കും, ബെയിലബിൾ ഒഫൻസ് ആണ്, ജാമ്യം ലഭിക്കും എന്നാണ് പറയുന്നത്. വകുപ്പ് 277 പ്രകാരം നമ്മൾ എന്താണ്, പൊതു നീരുറവയിലെയോ ജലസംഭരണിയിലെയോ വെള്ളം സ്വമേധയാ ദുഷിപ്പിക്കുകയാണ്, മലിനമാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കൊഗനൈസബിൾ കുറ്റവുമാണ്. അതേപോലെ നമുക്ക് എന്ത് ലഭിക്കും ഇവിടെ, ജാമ്യവും ലഭിക്കുന്നതായിരിക്കും, ജാമ്യവും ലഭിക്കുന്നതായിരിക്കും. അപ്പൊ രണ്ട് പ്രസ്താവനകളും എന്താണടേ, ശരിയാണ്. അപ്പോ രണ്ടും എന്താണ്, ശരിയാണ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനെ നോക്കിയേ, അവിടെ കുറ്റകരമാണ് അല്ലെ, കൊഗനൈസബിൾ കുറ്റമാണ്, ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്, അതേപോലെ ഏതെങ്കിലും മജിസ്ട്രേറ്റ് കോടതി എന്ത് ചെയ്യാം, വിചാരണ നടത്താവുന്നതുമാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ കുറ്റത്തിന്റെ എന്തറിഞ്ഞിരിക്കണം, കുറ്റമാണല്ലോ, അപ്പോൾ ഒരു ശിക്ഷയും നമുക്ക് വേണം. അത് നമുക്ക് ഒരു ചോദ്യമായിട്ട് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഐ പി സി പ്രകാരം പൊതു നീരുറവയിലെയോ ജലസംഭരണിയിലെയോ വെള്ളം മലിനമാക്കുന്നതിനുള്ള ശിക്ഷ എന്താണ് എന്നുള്ള ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് എന്ന് പറയുന്നത്, ഒന്നുകിൽ 5 മാസം വരെ നീട്ടിയേക്കാവുന്ന തടവോ 500 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ. രണ്ട്, ഒന്നുകിൽ 6 മാസം വരെ നീട്ടിയേക്കാവുന്ന തടവോ 500 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ. ഒന്നുകിൽ 4 മാസം വരെ നീട്ടിയേക്കാവുന്ന തടവോ 500 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയുള്ള ശിക്ഷ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നു, ഒന്നുകിൽ 3 മാസം വരെ നീട്ടിയേക്കാവുന്ന തടവോ 500 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പൊതു നീരുറവ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പൊതു ജലാശയം നമ്മൾ സ്വമേധയാ മലിനമാക്കുകയാണ്, ദുഷിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കുറ്റകരമാണ്, അത് ശിക്ഷ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിരിക്കുകയാണ്. ഒന്നുകിൽ 3 മാസം വരെ നീട്ടിയേക്കാവുന്ന തടവ്, 500 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ നമുക്ക് എന്ത് ചെയ്യാം, ലഭിക്കാവുന്നത് ആണ് കേട്ടോ. അതാണ് നമ്മുടെ ഏതാണ് സെഷൻ 277 പ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്താലുള്ള ശിക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം പറയുന്നത് സെഷൻ 268 കുറിച്ചുള്ള ചോദ്യമാണേ. സെഷൻ 268 സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ശരി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന് ഒന്നാമത്തെ പ്രസ്താവന, ഒരു പൊതുശല്യമായ പ്രവൃത്തി ഏതെങ്കിലും ഹിതമോ നേട്ടമോ ഉണ്ടാക്കുന്നു എന്ന കാരണത്താൽ ക്ഷമിക്കപ്പെടുന്നില്ല. ഓക്കെ, രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത്, സെഷൻ 290 പ്രകാരം പൊതുജന ശല്യം ഉണ്ടാക്കുന്ന ഏതൊരാൾക്കും 200 രൂപ വരെ നീട്ടിയേക്കാവുന്ന പിഴ ശിക്ഷ ലഭിക്കാവുന്നതാണ്, കൊഗനൈസബിൾ കുറ്റമല്ല എന്ന് പറയുന്നു. കൊഗനൈസബിൾ കുറ്റമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ നോക്കിയാലേ, ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സെഷൻ 268 സെഷൻ 268 എന്തിനെ കുറിച്ചാണ്? പബ്ലിക് ന്യൂസൻസിനെ കുറിച്ചാണ് പറയുന്നത്, പൊതുശല്യത്തെ കുറിച്ചാണ് പറയുന്നത്, പൊതുശല്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന പറയുന്നു, ഒരു പൊതുശല്യമായ പ്രവൃത്തി ഏതെങ്കിലും ഹിതം, ഓക്കെ, ഹിതമോ
നേട്ടമോ ഉണ്ടാക്കുന്നു എന്ന് കരുതി ആ എന്ന കാരണത്തിൽ അത് എന്ത് ചെയ്യുന്നില്ലേ ക്ഷമിക്കപ്പെടുന്നില്ല അത് എക്സെപ്ഷനിൽ വരുന്നതാണ് ഓക്കേ ഒരു പൊതുശല്യം അല്ലെങ്കിൽ ഒരു പൊതുശല്യമാകുന്ന ഒരു പ്രവൃത്തി ചെയ്തു അത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹിതം ഉണ്ടാക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാം പക്ഷെ അതെന്താണ് ഒരു പബ്ലിക് ന്യൂസ് അല്ലേടേ പബ്ലിക് ന്യൂസ് അല്ലേടേ ഒരു കൃത്യം ചെയ്യുന്നു അതെന്താണ് ഒരു എനിക്കൊരു ഹിതമോ അല്ലെങ്കിൽ ഒരു നേട്ടമോ ഉണ്ടാകുന്നു പക്ഷെ അതെന്താണ് പബ്ലിക് ന്യൂസൻസ് ആയിട്ട് വരികയാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതെന്താ ക്ഷമിക്കപ്പെടത്തില്ല അത് ക്ഷമിക്കുക അത് കുറ്റമായിട്ട് തന്നെ കണക്കാക്കും ഒന്നാമത്തെ പ്രസ്താവന എന്താണടേ ശരിയാണ് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് ഈ നോക്കേ സെഷൻ 290 പറയുകയാണ് സെഷൻ 290 എന്തുവാ പറയുന്നത് ഒരു പൊതുജന ശല്യം ഉണ്ടാക്കുന്ന ഏതൊരാൾക്കും പബ്ലിക് ന്യൂസ് ഉണ്ടാക്കുന്ന ഏതൊരാൾക്കും എന്ത് ലഭിക്കും ഇവിടെ 200 വരെ നീട്ടാവുന്ന പിഴ ശിക്ഷ ലഭിക്കും എന്നാണ് പറയുന്നത് 200 വരെ നീട്ടാവുന്ന മാക്സിമം 200 വരെ ലഭിക്കാവുന്ന പിഴ ശിക്ഷ ലഭിക്കും എന്നാണ് പറയുന്നത് എന്തുകൂടെ അതും ശരിയാണ് ഇനി പറയുന്നു കോഗനൈസബിൾ കുറ്റമല്ല എന്ന് പറയുന്നു നോൺ കോഗനൈസബിൾ ആണ് നോൺ കോഗനൈസബിൾ അതന്നെ കോഗനൈസബിൾ കുറ്റമല്ല എന്ന് പറയുന്നു മൂന്നാമത്തെ പ്രസ്താവന എന്താണടേ ശരിയാണ് അപ്പൊ എല്ലാ പ്രസ്താവനകളും എന്താണ് ശരിയാണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ കോഗനൈസബിൾ കുറ്റമല്ല അത് നോൺ കോഗനൈസബിൾ ആണ് ജാമ്യവും ലഭിക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇത് 268 290 ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ് ടൈപ്പാണ് അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഞാൻ ഉദ്ദേശം വെച്ചാൽ നമുക്ക് കുറച്ച് സെഷൻസ് നമുക്ക് തന്നിരിക്കും അതിലേക്ക് അതിന്റെ എന്താണ് സബ്ജക്ട് മാറ്റർ തരും അല്ലെങ്കിൽ സബ്ജക്ട് മാറ്റർ അതിന്റെ ശിക്ഷ എന്താണ് ശിക്ഷ ഏതാണ് എന്നുള്ളതായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് സെഷൻസ് തന്നിട്ടുണ്ട് അതിന് സബ്ജക്ട് മാറ്റർ തന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് സെഷൻസ് ആണ് 268 269 270 277 രണ്ടാമത് ഇതായിട്ട് നമുക്ക് അതിന്റെ എന്താണ് അത് എന്തിനെ കുറിച്ച് പറയുന്നു എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ സബ്ജക്ട് മാറ്റർ ഒന്നാമതായിട്ട് ഫൗളിംഗ് വാട്ടർ ഓഫ് പബ്ലിക് സ്പ്രിംഗ് ഓർ റിസർവോയർ രണ്ട് മാലിഗ്നന്റ് ആക്ട് ലൈക്ലി ടു സ്പ്രെഡ് ഇൻഫെക്ഷൻ ഓഫ് ഡിസീസസ് ഡേഞ്ചറസ് ടു ലൈഫ് പറഞ്ഞിരിക്കുന്നു നെഗ്ലിജന്റ് ആക്ട് ലൈക്ലി ടു സ്പ്രെഡ് ഇൻഫെക്ഷൻ ഓഫ് ഡിസീസസ് ഡേഞ്ചറസ് ടു ലൈഫ് പറഞ്ഞിരിക്കുന്നു നാലാമതായിട്ട് പബ്ലിക് ന്യൂസൻസ് പറഞ്ഞു ഓക്കെ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് ചോദ്യങ്ങൾ അല്ലേ അവസാനത്തെ രണ്ട് ചോദ്യങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും രണ്ട് സെഷൻസ് നമ്മൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് പറഞ്ഞത് 268 277 നമ്മൾ എന്തായാലും ഇതിന് മുമ്പ് ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ 268 എന്നാണ് പൊതുജന ശല്യത്തെ കുറിച്ച് പറയുന്നു 277 എന്തിനെ കുറിച്ചാണ് പറയുന്നത് 277 പൊതുജലാശയം എന്ത് ചെയ്യുന്നു മനഃപൂർവ്വമായിട്ട് നമ്മൾ മലിനപ്പെടുത്തുന്നു ദുഷിപ്പിക്കുന്നു അത് കുറ്റകരമാണ് എന്ന് നമ്മൾ പറയുന്നു അല്ലേ അപ്പൊ നമുക്ക് നോക്കാണേ 268 പബ്ലിക് ന്യൂസൻസ് ആണ് പബ്ലിക് ന്യൂസൻസ് എവിടെ കിടക്കുന്നത് ഇതാ നാലാമതായിട്ട് കിടക്കുന്നു അല്ലേ പബ്ലിക് ന്യൂസൻസ് നാലാമതായിട്ട് കിടക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങോട്ട് എഴുതുവാണേ A4 വരുന്ന ഓപ്ഷൻസ് ഏതെങ്കിലും ഉണ്ടോ നോക്കിക്കേ ദാ കിടക്കുന്ന ഓപ്ഷൻ ഡി കിടക്കുന്നു A4 എന്നാലും നമുക്ക് ബാക്കിയോട് നോക്കാം 277 എന്തിനാ കുറിച്ചെ പൊതുജലാശയം മലിനപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ആ കിടക്കുന്നു പൊതുജലാശയം മലിനപ്പെടുത്തുന്നു D1 ആണ് നോക്കിയാടേ A4 D1 തന്നെ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഉറപ്പിക്കാം ഓപ്ഷൻ ഡി അങ്ങ് ഉറപ്പിക്കാന്നാണ് അല്ലേ ഇനി ബാക്കി നമുക്ക് നോക്കാം 269 എന്താ പറയാ നെഗ്ലിജന്റ് ആക്ട് ലൈക്ലി ടു സ്പ്രെഡ് ഇൻഫെക്ഷൻ ഓഫ് ഡിസീസ് ഡേഞ്ചറസ് ടു ലൈഫിനെ കുറിച്ച് പറയുന്നു 270 പറയുന്നത് എന്തിനെ കുറിച്ചാണ് മലിഗ്നന്റ് ആക്ട് ലൈക്ലി ടു സ്പ്രെഡ് ഇൻഫെക്ഷൻ ഓഫ് ഡിസീസ് ഡേഞ്ചറസ് ടു ലൈഫിനെ കുറിച്ചാണ് നമുക്ക് പറയുന്നത് കേട്ടോ അപ്പം ഓപ്ഷൻ ഏതാണ് ബി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഏതായിരിക്കും 3 വരും സി ഏതാണ് 2 വരും അല്ലെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതേപോലുള്ള കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് വുമൺ സിവിൽ പോലീസ് ഓഫീസർക്ക് പോലുള്ള പരീക്ഷയ്ക്ക് IPC നിന്ന് അതായത് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്ക് കൂടുതൽ ചോദ്യങ്ങളായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കാണാവുന്നതാണ് അതൊരു CPO നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രമായിട്ട് ഒരു ബാച്ച് നമുക്കുണ്ട് അതിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതേപോലെ നല്ല ചോദ്യങ്ങളും കാര്യങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സുകൾ നമുക്ക് കാണാവുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും എന്ത് ചെയ്യണം ഷെയർ ചെയ്തുകൂടെ കൊടുക്കണം കേട്ടോ ഓക്കെ അതുപോലെ LDC ലോങ് ബാച്ച് നമുക്കിപ്പോൾ കറന്റ് റണ്ണിംഗ് ആണ് അതിന്റെ വിവരങ്ങൾ അറിയുന്നതിന് നമ്പർ 8590202323 എന്ന നമ്പറിൽ വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് താങ്ക്